കോടതി മുഴുവൻ കേസ് രേഖകളും ആവശ്യപ്പെട്ടിരിക്കുന്നു ആ കേസ് രേഖകൾ കിട്ടിയതിന് ശേഷം മൊത്തം കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലോ നിഗമനത്തിലോ എത്താം കോടതി എന്ന് പറയുന്നത് വഴി ആ കേസ് അവിടെ അവസാനിക്കുന്നില്ല മറിച്ച് തുടരാൻ പോവുകയാണ് പുതിയ രീതിയിൽ പുതിയ ഭാവത്തിൽ ദേശാഭിമാനി ആ അർത്ഥത്തിലാണ് വാർത്ത തരുന്നത് കാണുക മന്ത്രി കെ എം മാണിക്കെതിരായ ബാർ കോഴ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവിട്ടു ദ്രുത പരിശോധന റിപ്പോർട്ട് കേസ് ഡയറി കേസ് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോൾ നൽകിയ റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും തുടങ്ങിയ എല്ലാ രേഖകളും അടിയന്തിരമായി ഹാജരാക്കാനാണ് വിജിലൻസ് പ്രത്യേക ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടിൻ്റെ ഉത്തരവ് എന്ന് പറയുമ്പോൾ വീണ്ടും പരിശോധനയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു കുറ്റപത്രം നൽകേണ്ടതില്ല എന്ന് വിജിലൻസിൻ്റെ നിഗമനം ശരിയോ തെറ്റോ എന്ന് കോടതി പൂർണ്ണമായും പരിശോധിക്കാൻ സവിസ്തരമായി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇടപെടലുകളുടെ വാർത്തകളാണ് ഒന്നിനു പുറകെ ഒന്നായി ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നത് വ്യാപം അഴിമതി കേസുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതിയുടെ ഇടപെടൽ ആ വാർത്തയും ഇന്ന് നമ്മെ എത്തുന്നുണ്ട് വ്യാപം അഴിമതി കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് സുപ്രീം കോടതി നിലപാടെടുത്തിരിക്കുന്നു അതുവഴി സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന നിലയ്ക്കുള്ള ദീർഘമായി നിലനിൽക്കുന്ന ആവശ്യം ഏറ്റവും ഉന്നതമായ കോടതി തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പേർത്തും പേർത്തും പറയുന്നത് മാധ്യമം എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക വ്യാപം ഇനി മരണം അനുവദിക്കില്ല എന്ന് സുപ്രീം കോടതി സുപ്രീം കോടതിക്കും അത് ബോധ്യപ്പെട്ടു ഒന്നിനു പുറകെ ഒന്നായി അൻപതോളം ആളുകൾ കൊല്ലപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഈ മരണത്തിൻ്റെ പരമ്പര ഇനി അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി നിഗമിച്ചിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ ഇനിയൊരു മരണം പോലും അനുവദിക്കുകയില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി വ്യാപമ അഴിമതി അന്വേഷണം സി ബി ഐക്ക് വിട്ടു അന്വേഷണത്തിന് സുപ്രീം കോടതിയുടെ മേൽനോട്ടം വേണമെന്നും ഗവർണറെ നീക്കം ചെയ്യണമെന്നുമുള്ള ആവശ്യങ്ങളിൽ മധ്യപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു തിങ്കളാഴ്ച മുതൽ അന്വേഷണ ചുമതല ഏറ്റെടുക്കാൻ സി ബി ഐയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു മധ്യപ്രദേശ് സർക്കാർ നൽകിയ അപേക്ഷ പരിഗണിക്കാതിരുന്ന ഹൈക്കോടതിക്ക് രൂക്ഷ വിമർശം നൽകുകയും ചെയ്തു സുപ്രീംകോടതി മേൽനോട്ടത്തെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് കേന്ദ്ര മധ്യപ്രദേശ് സർക്കാരുകളോട് നിർദ്ദേശിച്ചു സുപ്രീംകോടതിയുടെ കോർട്ടിലേക്ക് പന്ത് തട്ടിയിട്ട് സ്വന്തം കൈകഴുകുകയാണ് ഹൈക്കോടതി ചെയ്തതെന്ന് സുപ്രീംകോടതി കുറ്റപ്പെടുത്തി ടു ജി സ്പെക്ട്രം അഴിമതിപ്പണം വിദേശത്തേക്ക് കടത്തിയത് ഹവാല റാക്കറ്റ് വഴിയെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ അഴിമതിപ്പണം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ സ്വകാര്യ ബാങ്ക് നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ട് ചെന്നൈ ആസ്ഥാനമായ ജെ പി ഗ്രൂപ്പാണ് അഴിമതിപ്പണം കടത്താൻ മുൻ ടെലികോം മന്ത്രി എ രാജായെ സഹായിച്ചത് എന്നാണ് സൂചന എന്ന് മംഗളം പത്രം ആ ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നുണ്ട് സംസ്ഥാന ജീവനക്കാർക്കുള്ള ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കപ്പെടും കഴിഞ്ഞ മുപ്പത് വർഷമായെങ്കിലും എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ഒരു മുടക്കവും കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ചടങ്ങാണ് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരികയും ശമ്പള വർധനവ് നടപ്പാക്കുകയും ചെയ്യുക എന്നത് അപകടകാരികളായ നായകളെ കൊന്നൊടുക്കാം അതിനുള്ള തീരുമാനമായി നായകൾ അപകടകാരികളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കൊല്ലുന്നവർ തന്നെ ആയിരിക്കും എന്ന വൈചിത്യവുമുണ്ട് ഏതായാലും നായ്കളെ കൊല്ലാം മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്ത കാണുക അപകടകാരികളായ തെരുവു നായ്ക്കളെ നശിപ്പിക്കാം പേ പിടിച്ചതും അപകടകരമായി പെരുമാറുന്നതുമായ തെരുവുനായ്ക്കളെ നശിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനം മൃഗജനന നിയന്ത്രണ പദ്ധതി പതിനാല് ജില്ലകളിലെയും പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും നടപ്പാക്കും തെരുവു നായ്ക്കൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യും നടക്കാൻ പോകുന്നത് ആദ്യം പറഞ്ഞതുമാതിരി അപകടകാരികളായ നായകളെ അടിയന്തിരമായി കൊല്ലുക എന്നത് തന്നെയായിരിക്കും ബാഹുബലി എന്ന ബ്രഹ്മ സിനിമക്ക് പാര വന്നിരിക്കുന്നു എന്നാണ് മെട്രോ മനോരമ നിരീക്ഷിക്കുന്നത് പ്രേമത്തിൻ്റെ പേരിൽ സമരം ബാഹുബലിക്ക് പാര ഇന്നലെ പടം മുടങ്ങി ഇന്നുമില്ല വ്യാജന് മെച്ചം പ്രേമത്തിൻ്റെ പേരിൽ നടത്തുന്ന എ ക്ലാസ് തിയേറ്ററുകളുടെ സമരം നീണ്ടുപോകും പ്രേമത്തിൻ്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് കീഴിലുള്ള തിയേറ്ററുകൾ ഇന്നലെ ഒരു ദിവസം അടച്ചിടാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ബഹുഭാഷാ ചിത്രമായ ബാഹുബലി റിലീസ് ചെയ്യുന്ന ഇന്നുകൂടി തിയേറ്റർ അടച്ചിടണമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതോട് എതിർപ്പും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്